നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യം നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോഴും പറയുന്നു ഇനി ഇത് നന്നാകുന്നതുവരെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമ അത് കൃത്യമായ രീതിയിൽ പല പല മാഫിയകളുടെ കയ്യിലാണ് കൃത്യമായ രീതിയിൽ മലയാള സിനിമയുടെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്നത് നമുക്കൊന്നും സ്വപ്നത്തിൽ കാണാൻ കഴിയാത്തത്രയും വെറും വൃത്തികെട്ട പരിപാടികളാണ് എന്ന കാര്യമാണ് എല്ലാവരെയും അടച്ചാക്ഷേപിച്ച് പറയുകയല്ല മലയാള സിനിമ വ്യവസായത്തെ പറ്റി വളരെയധികം അഭിമാനമുണ്ട് അതിൽ പ്രവർത്തിക്കുന്ന ആളുകളെ പറ്റി അവരുടെ കഴിവിനെ പറ്റി ഒത്തിരി ഒത്തിരി അഭിമാനത്തോട് കൂടി തന്നെ പറഞ്ഞുകൊണ്ട് അതിനോടൊപ്പം ചേർത്ത് പറയുന്നു എല്ലാവരെയും നാണം കെടുത്താൻ വേണ്ടി ചില ചില ആളുകൾ കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട് ചില മാഫിയകളുടെ പിടിയിലായി പോയിരിക്കുന്നു മലയാള സിനിമ നമുക്കറിയാം വിവാദങ്ങൾക്ക് പിന്നാലെ വിവാദങ്ങളുടെ ഘോഷയാത്രകളാണ് മലയാള സിനിമയിൽ ഒരുപക്ഷേ എന്തിനാണ് ഇത്ര വിവാദം പണ്ട് ചലച്ചിത്ര മേഖല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് വർഷങ്ങൾക്ക് പിറകിലേക്ക് പോയാൽ ഒരുപക്ഷെ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം അത്തരത്തിലുള്ള നായകന്മാർ ആ നായകന്മാർ കഴിഞ്ഞ് പിന്നീട് വന്ന മലയാള സിനിമയുടെ പുതിയ വിപ്ലവകരമായിട്ടുള്ള ചില മാറ്റം ചില യുവ നടന്മാർ അത് തീർച്ചയായിട്ടും കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് യുവ നടന്മാർ മലയാള സിനിമയിലേക്ക് എത്തേണ്ടത് പുതിയ സാങ്കേതിക പ്രവർത്തകർ എത്തേണ്ടത് അങ്ങനെ വലിയ മറ്റൊരു റേഞ്ചിലേക്ക് മാറിപ്പോയി മലയാള സിനിമ കൃത്യമായ രീതിയിൽ മലയാള സിനിമ ആസ്വാദകർക്ക് സുഖിക്കാൻ തുടങ്ങി കൃത്യമായി പച്ചയായ മനുഷ്യൻ്റെ കഥ പറയാൻ തുടങ്ങി പച്ചയായ സിനിമ ആവിഷ്കാരങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി വളരെ നല്ലത് മലയാള സിനിമ ഒന്നുകൂടി പുരോഗമിച്ചു പക്ഷേ അതിനോടൊപ്പം തന്നെ ചില വൾഗാരിറ്റിയും മലയാള സിനിമയിൽ കൂടി വന്നിരിക്കുന്നു നമ്മളൊക്കെ മുമ്പ് കേട്ടുകഴിവില്ലാത്ത തരത്തിലേക്കുള്ള ചില ചില ഇടപാടുകളും നടപടികളും ഒക്കെയാണ് മലയാള സിനിമയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായ രീതിയിൽ നാണക്കേട് തന്നെയാണ് മലയാള സിനിമ വ്യവസായത്തിന് മുഴുവനായിട്ടുള്ളത് എൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു സംവിധാനമാണ് ഒരു സംഭവമാണ് ഷംന കാസിം വിവാദം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഷംന കാസിം വിവാദത്തിന് പിന്നിൽ വമ്പൻ സ്രാവുകളുണ്ട് ഇപ്പോൾ അന്വേഷണം സിനിമാ മേഖലയിലെ പലരിലേക്കും തിരിഞ്ഞിരിക്കുന്നു പല ആളുകളും കുടുങ്ങുമെന്നാണ് അറിയുന്നത് ഈ ഷംന കാസിമിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഈ ഒരു കക്ഷി ഈ ഷെറീഫ് എന്ന് പറഞ്ഞ മുഖ്യപ്രതിക്ക് എങ്ങനെ ഇതിൽ കൃത്യമായ ഒരു റോൾ ഉണ്ടായി എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ പിടിയിലായ പ്രതികൾ ഇപ്പോൾ പറയുന്നു അത്രേ ഈ മുഖ്യപ്രതി പ്രധാന പ്രതി ഷെറീഫും അതേപോലെ തന്നെ ഷംന കാസിമും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന് അതൊക്കെ കൃത്യമായിട്ടും ഒരു സ്ഥിരീകരണം ഇല്ലാത്ത കാര്യമാണ് അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നോ ഇല്ലയോ എന്ന കാര്യമൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലാത്തത് കൊണ്ട് അതിലേക്ക് സ്വകാര്യതയിലേക്ക് ആരുടെയും സ്വകാര്യതയിലേക്ക് നമ്മൾ പോകുന്നില്ല പക്ഷേ പ്രതികൾ പോലീസിന് നൽകിയ മൊഴി ഇങ്ങനെയാണ് പ്രധാന പ്രതിയും ഷംന കാസിമും തമ്മിൽ പ്രണയത്തിലായിരുന്നു അത് ഷംന കാസിമിനെ ഒരുപക്ഷെ പ്രണയം നടിച്ച ഇയാൾ ഇത്തരത്തിൽ സ്വർണ്ണക്കടത്ത് പോലെയുള്ള ഈ സെലിബ്രിറ്റീസിനെ കൊണ്ട് എളുപ്പം ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണല്ലോ സെലിബ്രിറ്റീസിനൊക്കെ പല സ്ഥലങ്ങളിലും പരിശോധന ഇല്ല എന്നൊക്കെ പറയുന്നത് വ്യക്തതയില്ലായ്മയാണെന്ന് പറയണം കാരണം കലാഭവൻ മണിയും മമ്മൂട്ടിയും ഒക്കെ തന്നെയും വിമാനത്താവളങ്ങളിൽ വെച്ച് കൃത്യമായ രീതിയിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി നികുതി അടച്ചിട്ട് പോകേണ്ടി വന്നിട്ടുള്ള കഥകളൊക്കെ നമുക്കറിയാം മമ്മൂക്ക ഇവിടെ വിദേശത്ത് നിന്നും ഒരു വലിയ ടി വി കൊണ്ടുവന്നപ്പോൾ ആ ടി വിക്ക് എക്സൈസ് ഡ്യൂട്ടി അടച്ച് കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചിട്ടുള്ള കാര്യം അതേപോലെ തന്നെ കലാഭവൻ മണി ഒരു സ്വർണ്ണവള ഇട്ട് വന്ന ആ വിവാദങ്ങളൊക്കെ നേരത്തെ നമ്മൾ അറിഞ്ഞതാണ് അങ്ങനെ സെലിബ്രിറ്റീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഹൈടെക്കായ രീതിയിൽ സ്വർണം കടത്തുന്ന സംഘത്തിനാണ് ഇപ്പോൾ ഷംന കാസിം വിഷയവുമായി ബന്ധമുള്ളത് എന്ന ഒരു അന്വേഷണത്തിലേക്ക് വരുമ്പോൾ പല സിനിമാ മേഖലയിലെയും ആളുകൾക്ക് ഈ ഒരു കേസിൽ പങ്കുണ്ട് എന്ന തരത്തിലേക്കുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഇടുക്കിക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ അതേപോലെ തന്നെ ഷംന കാസിം ഈ കേസിൽ ഉറച്ചു നിന്നതോടുകൂടി നിരവധി നടികളും മോഡലുകളുമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഈ ആരോപണങ്ങളിലേക്ക് വന്നിട്ടുള്ളത് എന്തായാലും ശരി ഇതിനു മുമ്പും ചില ചില ആരോപണങ്ങളുണ്ട് ആ അന്വേഷണങ്ങൾ ഒന്നും ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് സെലിബ്രിറ്റികൾക്കെതിരെയുള്ള അന്വേഷണങ്ങളൊന്നും എങ്ങും എത്തുന്നില്ല എന്ന് തന്നെയാണ് ഒരു വ്യക്തത പക്ഷേ സിനിമാ മേഖലയിൽ ഈ ആരോപണങ്ങൾ എപ്പോഴും എപ്പോഴും ഉണ്ടായി വരുന്നത് എന്തുകൊണ്ട് എന്നാൽ അവർ സെലിബ്രിറ്റികളാണ് മറ്റെല്ലാ രീതിയിലുമുണ്ട് നമുക്കറിയാം പരസ്ത്രീ ബന്ധമുണ്ട് പരപുരുഷ ബന്ധമുണ്ട് മറ്റെല്ലാ മേഖലകളിലുമുണ്ട് അത്യാവശ്യം കള്ള വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ എല്ലാ മേഖലകളിലുമുണ്ട് അത് സാഹിത്യ രംഗത്തായാലും ശരി രാഷ്ട്രീയ രംഗത്തായാലും ശരി മറ്റു പല രംഗത്തായാലും ഔദ്യോഗിക രംഗങ്ങളിലായാലും ശരി എല്ലാം ഇത്തരത്തിലുള്ള ചില അരാജകത്വങ്ങൾ നടമാടുന്നുണ്ട് പക്ഷേ സിനിമയിൽ അത് പ്രത്യേകിച്ച് ബൂസ്റ്റ് ചെയ്യപ്പെട്ടു വരുന്നത് എന്തുകൊണ്ടെന്നാൽ അത് കൃത്യമായും സിനിമ എന്നൊരു ലൈംലൈറ്റിൽ നിൽക്കുന്ന ആളുകളോട് നമുക്കുള്ള കടുത്ത താരാരാധന മാത്രം കൊണ്ടാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് തന്നെയാണ് ഇപ്പോൾ ചലച്ചിത്ര നിരൂപകനും സംവിധായകനുമായിട്ടുള്ള ശാന്തിവിള ദിനേശും പങ്കുവെക്കുന്നത് കൃത്യമായി വളർത്ത് ദോഷം തന്നെയാണ് കാരണം നമുക്കറിയാം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ മുഖ്യധാര ചലച്ചിത്ര നായകന്മാരുടെ മക്കളെല്ലാം ഇപ്പോൾ മലയാള സിനിമയിൽ സജീവ
സജീവമാണ്. നമുക്കറിയാം മമ്മൂക്കയുടെ മകനാണ് ദുൽഖർ സൽമാൻ. എന്തെങ്കിലും പേര് ദോഷം കേൾപ്പിച്ചിട്ടുണ്ടോ? വളരെ ഭാവിയുടെ ഒരു മികച്ച വാഗ്ദാനമാണ്. ഒപ്പം തന്നെ ലാലേട്ടൻ്റെ മകനാണ് പ്രണവ് മോഹൻലാൽ. പ്രണവ് മോഹൻലാൽ കൃത്യമായി ഒരു സന്യാസി തുല്യമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അത്ഭുതപ്പെട്ടു പോകുന്നു പ്രണവിനെ പറ്റി കേൾക്കുമ്പോൾ. കാരണം രണ്ട് ഷർട്ടും രണ്ട് പാൻറ്റും കൊണ്ട് ജിത്തു ജോസഫിനെ അസിസ്റ്റ് ചെയ്യാൻ പോയി. കൃത്യമായി മോഹൻലാൽ എന്ന ഒരു താരരാജാവിൻ്റെ മകനാണ് എന്നൊരു ജാടയൊന്നുമില്ലാതെ സാധാരണക്കാരൻ്റെ കൂടെ ഇരുന്ന് കാപ്പി കുടിച്ച് ചായ കുടിച്ചൊക്കെ തമാശ പറഞ്ഞു പോകുന്ന പ്രണവ്. ഒപ്പം തന്നെ സുരേഷ് ഗോപിയേട്ടൻ്റെ മകൻ അദ്ദേഹം ഗോകുൽ. ഗോകുൽ എന്തെങ്കിലും പേര് ദോഷം കേൾപ്പിച്ചിട്ടുണ്ടോ? ഭാവിയിലേക്കുള്ള ഒരു മികച്ച വാഗ്ദാനമാണ്. ജയറാമേട്ടൻ്റെ മകൻ കാളിദാസ് കൃത്യമായ രീതിയിൽ ഒരു കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലൂടെ നമുക്ക് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ പകർന്നു നൽകിയ കാളിദാസ് ഇപ്പോൾ ഒരു മുൻനിര നായകനാണ്. എന്താണ് മലയാള സിനിമയ്ക്ക് അസറ്റാണ്. ശ്രീനിവാസൻ, ശ്രീനിവാസൻ്റെ രണ്ട് മക്കൾ വിനീതും ധ്യാനും. നോക്കൂ, നമ്മൾ അങ്ങനെ അത്തരത്തിലേക്ക് കൃത്യമായിട്ട് അതിനുശേഷം കൊണ്ട് മണിയമ്പിള്ള രാജുവിൻ്റെ മകൻ വന്നു. അത്തരത്തിലുള്ള ആളുകളൊക്കെ സെലിബ്രിറ്റീസിൻ്റെ മക്കളൊക്കെ സിനിമയിലേക്ക് വരുന്നുണ്ട്. നല്ല കാര്യമല്ലേ അത്? കൃത്യമായ രീതിയിൽ മേനക സുരേഷ് കുമാറിൻ്റെ ദമ്പതികളുടെ മകൾ വരുന്നു. അവരൊക്കെ സിനിമയ്ക്കൊക്കെ വലിയ അസറ്റാണ്. അവരെ ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള പേര് ദോഷം കേൾപ്പിച്ചിട്ടുണ്ട്? പക്ഷേ പേര് ദോഷം കേൾപ്പിക്കുന്ന ആളുകൾ എത്തരത്തിലുള്ള ആളുകളാണെന്ന് ശാന്തിവിള ദിനേശ് പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായും സിനിമാ മേഖലയിലെ എല്ലാവരെയും അടച്ച് ആക്ഷേപിക്കുകയല്ല, ഇത് യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. സീരിയലിലും സിനിമയിലും ജൂറർ വഴിയെ പോണ വേഷം ചെയ്ത് കണ്ടവന്റെ കിടക്കാൻ പോണവളൊക്കെയാണ് ഈ ജോലിക്ക് പോണേ. മോഹൻലാൽ സ്വർണ്ണക്കടത്തിന് പോവോ? ഇല്ല. ഇന്ദ്രൻസ് പോവോ? ഇല്ല, ഒരിക്കലും ഇല്ല. ആ അവിടെയാണ് പ്രശ്നം. ഈ വഴിയെ, അതായത് ഏവന്റെയും കിടന്ന് പൈസ വാങ്ങിക്കാനും ഈ പറയുന്ന എന്താ പറയാ ജൂനിയർ ആർട്ടിസ്റ്റ് പോലീസുകാരിയായിട്ടും ആൾക്കൂട്ടത്തിൽ നിൽക്കുന്ന വേഷം ചെയ്യുന്നവളും പറയണത് ഞാൻ സീരിയൽ നടി സിനിമ നടിയെന്നാണ്. അവളാക്കെയാണ് ഇതിന് പോണത്. കാരണം മഞ്ജുവാരി അല്ലെങ്കിൽ മഞ്ജുവാരി പോണ കാർ എനിക്ക് വാങ്ങിക്കണമെന്ന് പറഞ്ഞ് എന്ത് തോന്നിയ വസ്ത്രത്തിനും പോണവളാണ്. പിടിക്കുമ്പോൾ പറയും ഞാൻ സീരിയൽ നടിയാണ് അല്ലെങ്കിൽ സിനിമ നടിയാണെന്ന് പറഞ്ഞാൽ. അല്ലാതെ എവളൊന്നും സിനിമ നടിയെന്നല്ല, സിനിമാ നടന്മാർക്കും നടിമാർക്കൊന്നും ഈ ജോലി ഇല്ല എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ ജോലി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ കലാഭവണി സ്വർണ്ണ വളയിട്ടുണ്ടെന്ന് അവിടെ എയർപോർട്ടിൽ പിടിച്ചതുപോലെ, അല്ലെങ്കിൽ മമ്മൂട്ടി കൊണ്ടുവന്ന ഒരു വലിയ എത്രയോ 10ഓ 15ഓ 25ഓ 25 ലക്ഷം രൂപ വിലയുള്ള ടി വി കൊണ്ടുവന്നപ്പോ പിടിച്ചതുപോലെ അത് പിടിച്ചിട്ടുമുണ്ട്. പക്ഷെ സിനിമയ്ക്ക് ഒരു ഗ്ലാമർ ഉള്ളതുകൊണ്ട്, കാണാൻ കേൾക്കാൻ ആളുള്ളതുകൊണ്ട് അത് വലിയ വാർത്തയാവുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ സിനിമയിൽ അങ്ങ് ഞാൻ നേരിട്ട് ഇവിടെ വിജയശ്രീ അടക്കം എത്രയോ പേര് ആത്മഹത്യ ചെയ്ത ഫീൽഡാണ് സിനിമ ഫീൽഡ്. അതൊന്നുമില്ലാത്ത വലിയ വാർത്തകളൊന്നും വലിയ സംഭവങ്ങളൊന്നും സത്യത്തിൽ പണ്ടത്തെ അത്രയും ഇവിടെ ഇല്ല എന്ന് ഞാൻ പറയും. കാരണം ഇപ്പൊ വിദ്യാഭ്യാസമുള്ള വിവരമുള്ള കാശുള്ള വീട്ടിലുള്ളവരാണ് കൂടുതലും അതിനേക്കാനൊക്കെ ഇറങ്ങുന്നത്. അതുകൊണ്ട് വലിയ പഴയ പോലത്തെ മറ്റേ കോടപ്പക്ക സ്വഭാവം ഇവിടെ ഇല്ല. ഇപ്പൊ അങ്ങനെ പോകേണ്ടതിനെ പോകൂ. ഇപ്പൊ ഞാൻ കേട്ടെ, നിങ്ങൾ എവിടെയെങ്കിലും ദുൽഖറിനെ കുറിച്ച് ഇത്തരം ഒരു വാക്ക് കേട്ടോ? ഒരിക്കലും ഇല്ല. നല്ല തന്തയ്ക്ക് പറഞ്ഞതുകൊണ്ടാണ്, മനസ്സിലായോ? പിന്നെ ഈ പ്രണവിനെ കുറിച്ച് എവിടെയെങ്കിലും കേട്ടോ? മൂന്ന് ഉടുപ്പ് രണ്ട് പേരിനും കൊണ്ട് ജിത്തുവിന്റെ കൂടെ അച്ഛൻ്റെ അറാവും വന്നവനാണ് ഈ പ്രണവ് എന്നാണ് പയ്യെ. മൂന്ന് പേരിന് രണ്ടുടുപ്പ്, അല്ലെങ്കിൽ ആ ഒരു സന്യാസി തുല്യമായി ജീവിക്കുന്ന ഒരു പയ്യനെ, വളരെ സിംപ്ലിസിറ്റി എന്റെ മോഹൻലാലിന്റെ മകനാണെന്നുള്ള ഒരു ഭാവവും ഇല്ലാതെ മൂന്ന്, ഞാൻ പോലും പോകുമ്പം ഒരു 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 വസതികളെ ഉടുപ്പ് കൊണ്ടാണ് പോണ്ട അച്ഛൻ്റെ അറാവും പോണ. വലിയ പെട്ടിയിൽ 10-30 ഉടുപ്പും 10-15 പാൻറ്റും കേട്ടാണ് പോണെ. ഇത് മൂന്ന് ഉടുപ്പും രണ്ട് പാൻറ്റും കൊണ്ട് വന്ന ഒരു പയ്യനാണ്, മോഹൻലാലിന്റെ മകനാണ്. ആലോചിച്ച് നോക്കി, അതൊക്കെ വളർത്തുദോഷമാണ് ഈ പറയുന്ന നിങ്ങൾ പറയുന്ന രീതി പോകുന്നു. ഞാൻ ഇപ്പൊ ഷൈനി ഗോമെന്ന ഒരു പയ്യനെ കുറിച്ച് പറഞ്ഞ് മട്ടാഞ്ചേരിയിലുള്ള മുഴുവൻ മുസ്ലിങ്ങളും എന്നെ തള്ളക്കി വിളിച്ചു. ഞാൻ 27 ലക്ഷം പേര് ഞാൻ പറഞ്ഞത് കേട്ടോ, അതിൽ 26 ലക്ഷം പേര് എന്നെ തള്ളക്കി വിളിച്ചു. പക്ഷെ ഞാൻ പറയാനുള്ളത് സത്യസന്ധമായി പറഞ്ഞു. കാരണം ആ പയ്യൻ ലഹരി അവസാനിപ്പിച്ചില്ലെങ്കിൽ ആ പയ്യൻ പോക്ക് കേസാണെന്ന് പറഞ്ഞത് സത്യമാണ്. ഇപ്പൊ അവനെന്ത് മര്യാദക്കാരനായി. അവന്റെ കൂടെ ഇപ്പൊ സെക്യൂരിറ്റിയായിട്ട് അവന്റെ അമ്മ വരുന്നുമില്ല. അവന്റെ കൂടെ എർത്തുകളും കുറഞ്ഞ് അവൻ വളരെ മര്യാദയ്ക്ക് അവൻ ഇനി ഇതുകൊണ്ട് ജീവിക്കണമെന്ന് അവൻ മനസ്സിലായി. അതുകൊണ്ട് അവൻ മര്യാദയ്ക്ക് പോണത്. നമ്മളുള്ളതുപോലെ പറഞ്ഞുള്ള അത് പോട്ടെ, പക്ഷെ ഞാൻ പറയാൻ വന്നത് നല്ല വീട്ടിൽ പറഞ്ഞ് നല്ല രീതിയിൽ വളർത്തിയെടുക്കുന്ന പിള്ളേരാണെങ്കിൽ വഴിതെറ്റില്ല. അതാണ് സത്യം. ഇപ്പൊ ശ്രീനിവാസൻ ഏതെങ്കിലും ഒരു തിരക്കഥ എഴുതുന്നില്ല, സംവിധാനം ചെയ്യുന്നില്ല, നിർമ്മിക്കുന്നില്ല, അഭിനയിക്കുന്നില്ല, ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിനീത് ശ്രീനിവാസന്റെ കാര്യത്തിൽ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനക്കറിയാം ഞാൻ വളർത്തിയ ചെറുക്കാൻ വഴിതെറ്റില്ല എന്ന്. അതാണ് പ്രശ്നം. അതില്ല. ഇപ്പൊ സുരേഷ് ഗോപിയുടെ മകൻ വന്ന് ആരെങ്കിലും പരാതി പറഞ്ഞു? ജയറാമിന്റെ മകൻ വന്ന് ആരെങ്കിലും പരാതി പറഞ്ഞു? വരുന്ന അലപരാതികളാണ് വഴിതെറ്റുന്നത്. അത് ഏത് ഫീൽഡിലായാലും വഴിതെറ്റില്ല.
വീണ്ടും നമ്മൾ ഷംന കാസിം വിഷയത്തിലേക്ക് വന്നാൽ കൃത്യമായി നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ചില ചില ആരോപണങ്ങൾ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല അല്ലെങ്കിൽ അതിൽ തുടങ്ങിയ അന്വേഷണം പാതിവഴിയിൽ നിന്നുപോയി അതിന് അത് തന്നെയാണ് ഇത്തരത്തിലുള്ള വീണ്ടും വീണ്ടുമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടാനും അല്ലെങ്കിൽ പുറത്തു വരാനും കാരണം അത് ഷംന കാസിം വിഷയത്തിലൂടെ സജീവമാകാൻ കാരണമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്വർണ്ണക്കടത്തിൻ്റെ കാരിയറുമാരായി മലയാള സിനിമാ മേഖലയിലെ യുവതികളെ ഉപയോഗിക്കുന്ന സംഘത്തിലേക്കാണ് ഈ കേസ് നീളുന്നത് അതോടുകൂടി തന്നെ ഷംന കാസിം കേസിൽ ഒത്തുതീർപ്പിനായിട്ടുള്ള ഇടപെടലും ശക്തമായിട്ടുണ്ട് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഗൂഢസംഘങ്ങളെ രക്ഷിക്കാൻ ചലച്ചിത്ര രംഗത്തുള്ളവർ തന്നെ ഈ ഒരു വിഷയങ്ങളിൽ ഒത്തുതീർപ്പ് ഫോർമുലയുമായി എത്തുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം തട്ടിക്കൊണ്ടുപോകൽ ബ്ലാക്ക് മെയിലിംഗ് മനുഷ്യക്കടത്ത് എന്നിവ ഈ മേഖലയിൽ ഉൾപ്പെട്ടവർ നേരിടേണ്ടി വരുന്നത് ചില സ്ഥിരം റാക്കറ്റുകളുടെ ഒത്താശയോടുകൂടി തന്നെയാണോ എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോഴും സംശയിക്കുന്നത് നടിയെ ആക്രമിച്ച കേസിൽ ഉൾപ്പെടെ പ്രവർത്തിച്ച ഗുണ്ടാ സംഘത്തിന് ചലച്ചിത്ര മേഖലയിലെ ഉന്നതരുമായി ഉണ്ടായിരുന്ന ബന്ധം ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുള്ളതാണ് ആ സംഭവം ഒത്തുതീർപ്പിന്റെ വക്കിലെത്തിയപ്പോഴാണ് സ്ഥലം MLA അവിചാരിത ഇടപെടൽ മൂലം ഈ ഒരു വിഷയം പുറം ലോകം അറിഞ്ഞത് കാരണം നടിയെ ആക്രമിച്ച കേസ് ഷംന കേസിനെ തുടർന്ന് പ്രതികളെ കുറിച്ച് പരാതി നൽകിയ യുവ മോഡൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പോലീസ് സ്റ്റേഷനിൽ എത്തി നൽകിയ പരാതി പുറം ലോകമറിയാതെ ഒത്തുതീർപ്പിലേക്ക് എത്തിക്കുകയായിരുന്നു എന്നതാണ് സിനിമാ രംഗത്തെ ഉന്നതർ ഇടപെട്ട് ഒത്തുതീർപ്പിലേക്ക് എത്തിക്കുകയായിരുന്നു എന്നതാണ് വലിയ ഞെട്ടിക്കുന്ന കാര്യമായി നമുക്ക് പറയാനുള്ളത് ഷംന കേസ് ഉത്ഭവിച്ചപ്പോഴാണ് നേരത്തെ താൻ പരാതി നൽകിയ വിവരം പുറത്തു പറയാൻ ഈ മോഡലും ധൈര്യപ്പെട്ടത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഇതേ തുടർന്ന് ചലച്ചിത്ര മേഖലയിൽ നിന്നും തനിക്ക് നിരന്തരം ഭീഷണി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നും ഈ മോഡൽ വെളിപ്പെടുത്തുന്നു തന്നോടൊപ്പം ഉണ്ടായിരുന്ന മറ്റു മോഡലുകളുടെ ഭാവിയും അപകടത്തിലാണെന്ന് ഈ മോഡൽ പറഞ്ഞു വെക്കുമ്പോൾ കാര്യങ്ങളുടെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പനമ്പള്ളി നഗറിൽ നടി ലീന മരിയ പോളിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാൻ ശ്രമിച്ച സംഘം പിടിയിലായപ്പോൾ പുറത്തു വന്നത് പ്രതികളുടെ പിന്നിൽ പ്രവർത്തിച്ച രവി പൂജാര ഉൾപ്പെടെയുള്ള രാജ്യാന്തര തട്ടിപ്പ് സംഘങ്ങളുടെ അധോലോകത്തിന്റെ ബന്ധങ്ങളാണ് നടിയും ഗായികയുമായ യുവതിയും അന്യസംസ്ഥാനക്കാരിയായ നടിയും ഇത്തരം സംഘങ്ങളുടെ കാരിയർമാരായി പ്രവർത്തിച്ചിരുന്നു എന്ന സംശയത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി എങ്കിലും അന്വേഷണം എങ്ങും എത്തിയില്ല ഒതുക്കി തീർക്കപ്പെട്ടു ചലച്ചിത്ര രംഗത്ത് തന്നെയുള്ള ചില ഉന്നത ഇടപെടൽ കൊണ്ട് അത്തരത്തിലുള്ള അന്വേഷണങ്ങളെല്ലാം പകുതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടുന്നു എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം സ്ഥിരമായി വിദേശത്ത് സ്റ്റേജ് ഷോകളിൽ പങ്കെടുക്കുന്നവരെയാണ് ഇത്തരത്തിലുള്ള സ്വർണ്ണക്കടത്ത് സംഘം ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇതിനിടെ ഷംന കാസിമിന് പിന്നാലെ തട്ടിപ്പ് സംഘത്തെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുമായി ചില മോഡലുകൾ രംഗത്തെത്തിയിട്ടുണ്ട് ഈ മോഡലുകൾക്കെതിരെയാണ് പല കേന്ദ്രങ്ങളിൽ സിനിമാ മേഖലയിൽ നിന്നുൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ നിന്നും സമ്മർദ്ദം ശക്തമായിക്കൊണ്ടിരിക്കുന്നത് ഈ സംഘത്തിനെതിരെ നൽകിയ പരാതി പോലും പിൻവലിക്കണോ എന്ന് ആലോചിക്കുകയാണെന്നും പരാതി പിൻവലിക്കാൻ പല കേന്ദ്രങ്ങളിൽ നിന്നും സമ്മർദ്ദമുണ്ടെന്നും കഴിഞ്ഞ ദിവസം ഈ യുവതി തന്നെ വെളിപ്പെടുത്തിയിരുന്നു ബ്ലാക്ക്മെയിൽ സംഘത്തിന്റെ ചൂഷണത്തിന് വിധേയരായ ഏതെങ്കിലും പെൺകുട്ടിയുടെ പേര് പുറത്തു വന്നാൽ അത് മാനനഷ്ട കേസിന് ഇടയാക്കുമെന്നാണ് നിങ്ങൾക്കെതിരെ മാനനഷ്ട കേസിൽ നൽകി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുമെന്ന് തന്നെയാണ് ഇത്തരത്തിലേക്കുള്ള ആളുകൾ പറയുന്നത് സിനിമാ മേഖലയിലെ അരാജകത്വത്തെ പറ്റിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് സിനിമാ മേഖലയിലെ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റിനെ പറ്റിയാണെങ്കിൽ കൃത്യമായ രീതിയിൽ നമ്മളിപ്പോൾ പറയുന്നു മലയാള സിനിമയിലെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിനെ പറ്റി നമ്മൾ പറഞ്ഞു വെക്കുന്നു ഇതോടെ പരാതി നൽകാൻ പ്രേരിപ്പിച്ച ഒപ്പമുള്ളവർ പോലും പിന്മാറുമോ എന്ന ഭയത്തിലാണ് ഇത്തരത്തിൽ പരാതി നൽകിയ ആ പെൺകുട്ടി എന്തിനാണ് ആവശ്യമില്ലാത്ത പേരുകൾ പോലീസിനോട് പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ടാണ് സിനിമാ മേഖലയിലെ ചില ഉന്നത കൊച്ചാട്ടന്മാർ ഫോൺ വിളിക്കുന്നത് തന്നെ എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് ഒന്ന് നോക്കൂ കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടി ഇത്തരത്തിൽ ഒരു ധൈര്യമായ രീതിയിൽ പോലീസിൽ പരാതി നൽകിയപ്പോൾ കൂടെയുള്ള ചില വലിയ ടീമുകൾ തന്നെ വന്ന് പറയുന്നു ദൈവത്തെ ഓർത്തിട്ട് ഈ വ്യവസായത്തിന്റെ നശിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ചില ഗോഡ്ഫാദർമാരാണ് ഒപ്പം നിന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയാണ് താൻ മുന്നോട്ട് വന്നതെന്നും കേസ് ഫയൽ ചെയ്യാൻ തയ്യാറാണെന്നും ഈ മോഡൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ സിനിമാ മേഖലയിൽ എന്തിനും ഏതിനും ഒത്തുതീർപ്പിന് പോകുന്ന ഇത്തരത്തിലുള്ള ചില സമ്മർദ്ദ ശക്തികളുണ്ട് ഇവന്മാരെയാണ് കൃത്യമായ രീതിയിൽ ആദ്യം പിടിച്ചകത്താക്കേണ്ടത് കാരണം സിനിമയുടെ പ്രശസ്തിയുടെ വെള്ളി വെളിച്ചത്തിൽ നിൽക്കുമ്പോൾ തങ്ങൾ പറഞ്ഞാൽ എന്തും നടക്കും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾ ഒതുക്കി തീർക്കാമെന്ന് മനഃപൂർവ്വം നടിക്കുന്ന മനഃപൂർവ്വം അതിൽ ഇടപെട്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ കേസുകളെ ഒതുക്കി തീർക്കുന്ന ഇത്തരത്തിലുള്ള ചില ഗോഡ്ഫാദർമാരാണ് മലയാള സിനിമയുടെ ശാപം ഇവർ കൃത്യമായിട്ടും മലയാള സിനിമയെ
മാഫിയ സംഘങ്ങൾക്ക് കീഴിൽ അടിയറ വെക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇത് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മലയാള സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി പല പല തരത്തിലുള്ള ആരോപണങ്ങൾ, യുവനടന്മാർക്കെതിരെയുള്ള ഗുരുതരമായിട്ടുള്ള ലഹരി ഉപയോഗത്തിന്റെ ആരോപണങ്ങൾ, പല പല വിഷയങ്ങൾ, ഈ നടിമാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല വിഷയങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ അതൊക്കെ പുറത്തറിയുന്നത് ഇങ്ങനെ വരുന്ന നിസാരം കേസുകൾ മാത്രമാണ്. എന്തായാലും ശരി, നേരത്തെ ശാന്തിവിള ദിനേശി പറഞ്ഞ പോലെ ഈ ഇത്തരത്തിലുള്ള ചില കാരിയർമാരായൊക്കെ പ്രവർത്തിക്കുന്നത് വളർത്തു ദോഷം കൊണ്ടാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം കൃത്യമായ രീതിയിൽ ഇതൊരു ഉപജീവന മാർഗം, ഇത് തന്റെ തൊഴിലാണെന്ന് കരുതി മാന്യമായി സിനിമയിൽ അഭിനയിക്കാനും അല്ലെങ്കിൽ സിനിമയുടെ ലൈംലൈറ്റിലേക്ക് വന്നിട്ട്, സിനിമയുടെ ലൈംലൈറ്റിലേക്ക് വന്നാൽ പലതുണ്ട്, പ്രശ്നങ്ങളുമുണ്ട്. നമുക്കറിയാം, നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരനെ പോലെ അവർക്ക് പബ്ലിക്കിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല. എല്ലായിടത്തും ഒരു പ്രയോറിറ്റി അവർക്കുണ്ടാകും, സ്വാഭാവികമായും സെലിബ്രിറ്റികളാണ്. അതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വളരെ മാന്യമായ രീതിയിൽ ഈ ഒരു സിനിമയെ സ്വന്തം ചോറായി കണ്ടുകൊണ്ട് കൊണ്ടുപോകുന്ന മഹാനടന്മാരും മഹാ ടെക്നീഷ്യൻ മഹാന്മാരായ ടെക്നീഷ്യന്മാരും സാങ്കേതിക പ്രവർത്തകർ ഉൾപ്പെടെ സിനിമയുടെ ഇങ്ങേയറ്റം താഴേക്കിടയിൽ മുതൽ മുകൾ വരെയുള്ള ആളുകളെ പറയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ചില ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ മാത്രമാണ് മലയാള സിനിമയെ ഇത്തരത്തിലുള്ള മാഫിയകൾക്ക് പിടിമുറുക്കാനുള്ള അവസരമാക്കി കൊടുക്കുന്നത്. നമുക്കറിയാം, ഒരു നടിയും ഗായികയുമായ ഒരു സ്ത്രീ, അതേപോലെ അന്യ ഭാഷക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ, ആ ഒരു നടി, അവരെയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ സ്വർണ്ണക്കടത്ത് സംഘം സജീവമായി കേരളത്തിലേക്ക് സ്വർണം കടത്തിയിരുന്നു. വിദേശ സ്റ്റേജ് ഷോകളുടെ ഒരു പിന്മറ പറ്റി, അത് ആ അന്വേഷണങ്ങൾ ഒന്നും തന്നെ എങ്ങുമെത്തിയില്ല. നടി ലീന മരിയ പോളിന്റെ ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസ് എങ്ങുമെത്താതെ ഇപ്പോഴും കിടക്കുന്നു. ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ മലയാള സിനിമ അരാജകത്വത്തിലേക്ക് പോകുന്നു. മുതിർന്ന ചലച്ചിത്ര പ്രവർത്തകർ ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം. യുവതലമുറയെ നിലക്കി നിർത്താനുള്ള, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമില്ലാത്ത തരത്തിലുള്ള ഇത്തരത്തിലുള്ള മാഫിയകളുമായുള്ള ബന്ധമൊക്കെ ഒതുക്കി തീർക്കാതെ അത് കൃത്യമായ രീതിയിൽ പറഞ്ഞു വിലക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണമെന്ന് തന്നെയാണ് അഭ്യർത്ഥിക്കാനുള്ളത്.